इंटग्रेशन अड़ता सेशन आना इंटग्रल्स ऑफ द फॉर्म इंटग्रल ऑफ एफ ऑफ एक्स रेस टू एन इंटू एक्स रेस टू एन माइनस वन डी एक्स इंटग्रल ऑफ द फॉर्म इंटग्रल एफ ऑफ एक्स रेस टू एन इंटू एक्स रेस टू एन माइनस वन डी एक्स इतना एक्स रेस टू एन टी पुट ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എന്നിനെ ടീന്ന് പുട്ട് ചെയ്യാം, എന്നിട്ട് ഡിഫറൻസിയേഷൻ നടത്താം. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് ആണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇവിടെ ഒരു ഡി എക്സ് ഇടുക, ടീൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞ നേരത്തെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ഡിവൈഡ് ബൈ എൻ. എന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി എക്സ് റേസ് ടു എന്ന് ടി ആണ് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ എൻ. അങ്ങനെ ചെയ്തിട്ട് വൺ ബൈ എൻ പുറത്തെടുത്തിട്ട് എഫ് ഓഫ് ടി ഡി ടി പിന്നെ സാധാരണ പോലെ ഇൻറ്റഗ്രേഷൻ നടത്തും. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഇത് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഒരു ഫംഗ്ഷൻ എക്സ് റേസ് ടു എൻ ആണ്, അതിന് ഡെറിവേ അത് എക്സ് റേസ് ടു എന്നിന് ഡെറിവേറ്റീവ് ആണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. എൻ ഇല്ലെങ്കിലും എക്സ് റേസ് ടു എൻ മൈനസ് വൺ അവിടെ ഉണ്ടാവും. എക്സ് റേസ് ടു എന്നിന് ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നുള്ളതുകൊണ്ട് എൻ ഇല്ലെങ്കിലും എക്സ് റേസ് ടു എൻ മൈനസ് വൺ അവിടെ ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു എൻ ടി എന്ന് പുട്ട് ചെയ്താൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് ഇക്വൽ ഡി ടി എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് ഇക്വൽ ഡി ടി ബൈ എൻ. ഒരു ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ബൈ എൻ വൺ ബൈ എൻ പുറത്തെടുത്തിട്ട് വൺ ബൈ എൻ്റെ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി എന്നുണ്ടാവും. ജനറലായിട്ട് പറഞ്ഞാണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. 71-ാമത് ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യുന്നത്. 71 ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ് ഇവിടെ നോക്കിയിട്ട് ഇവിടെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. ഇവിടെ നമ്മൾ ഈ എക്സ് ക്യൂബിനാണ് പുട്ട് ചെയ്യുന്നത്. എക്സ് ക്യൂബിന് ടി എന്ന് പുട്ട് ചെയ്യാം. ആ ബ്രേക്കറ്റിനകത്തുള്ള എക്സ് ക്യൂബിന് ടി എന്ന് പുട്ടി ഡിഫറൻസിയേഷൻ നടത്തുക. എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ആണ് ത്രീ എക്സ് സ്ക്വയർ. അവിടെ ഒരു ഡി എക്സ് ഇടുക, ടീനെടുത്ത് ഡി ടി ഇടുക. അങ്ങനെ ചെയ്താൽ മതി. ശരിയല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എക്സ് ക്യൂബ് ഈ സീക്വൽ ടി എന്ന് പറഞ്ഞാൽ എക്സ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ, ഇതിനെ എക്സ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഉണ്ടാവും. ടീന് എക്സ് ചെയ്യുമ്പോൾ ഡി എന്നിട്ട് ഡി എക്സ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് സീക്വൽ ഡി ടി എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് അതിനാണ് അവിടെ എഴുതിയത്. ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് സീക്വൽ ഡി ടി എന്നുള്ള സ്റ്റെപ്പ്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടുവരുന്നതിന് പകരം നമ്മൾ നേരിട്ട് തന്നെ ഈ സ്റ്റെപ്പാണ് ചെയ്തത്. ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഈ സൈഡിൽ എക്സിൻ്റെ അടുത്ത് ഡി എക്സ് ഇടുക, ടീൻ്റെ അടുത്തൊരു ഡി ടിയും ഇടുക. നമ്മൾ ചെയ്താൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എക്സ് ക്യൂബിന് ടീന്ന് പുട്ട് ചെയ്യുക, എന്നിട്ട് രണ്ട് സൈഡിൽ ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ഒരു ഡി എക്സ് ഇടുക, ടീന് ഡെറിവേറ്റീവ് ഡി ടി ഇടുക. എന്നിട്ട് എക്സ് സ്ക്വയർ ഡി എക്സ് സീകളിലും ഡി ടി ബൈ ത്രീ ത്രീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. എക്സ് സ്ക്വയർ ഡി എക്സ് സീകൾ ഡി ടി ബൈ ത്രീ. ക്വസ്റ്റ്യനിലേക്ക് വരിക. ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വന്ന് വരുന്നത് സൈൻ എക്സ് ക്യൂബ് ആദ്യം ചെയ്യുക, ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് പിന്നെ ചെയ്ത് സൈൻ എക്സ് ക്യൂബ് ഒന്ന് അങ്ങോട്ട് എഴുതി എക്സ് സ്ക്വയർ ഡി എക്സ് ഒന്ന് അടുപ്പിച്ച് ചെയ്തു. സീക്കൾ സൈൻ ഓഫ് എക്സ് ക്യൂബിന് ടി എന്ന് ഔട്ട് ചെയ്തു ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ത്രീ സീക്കല്ലു വൺ ബൈ ത്രീ പുറത്തെടുക്കുക. വൺ ബൈ ത്രീ ഇൻറ്റു സൈൻ ടി ഡി ടി എന്നായി സൈൻ ടി ഡി ടി സീക്കൽ വൺ ബൈ ത്രീ ഇൻറ്റു സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ ഡി ടി ടി തന്നെയാണ് ടീൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് പ്രശ്നമൊന്നുമില്ല. സൈൻ എക്സിൻ്റെ മൈനസ് കോസ് എക്സ്
അപ്പോൾ സൈൻ ടീൻ്റെ മൈനസ് കോസ് ടീൻ ഏരിയ പ്ലസ് സി ത്രീ ഉള്ളൂ. ടീനെ ഡി ടിയിലാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സൈൻ എക്സിനെ മൈനസ് കോസ് എക്സ് എന്ന് എഴുതുന്ന പോലെ സൈൻ ടീൻ്റെ മൈനസ് കോസ് ടി എന്ന് എഴുതി. പിന്നെ ഡി ടി വൈ ഒന്നും വേണ്ട, ടീനെ ടി തന്നെ ചെയ്യുന്നത്, അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. സൈൻ ടീൻ്റെ മൈനസ് കോസ് ടി പ്ലസ് സി ആണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീൻ്റെ കോസ് ടി എന്നൊക്കെ എഴുതാം. ഒരു സ്റ്റെപ്പ് കൂടി വേണം എഴുതാം. മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു കോസ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂ പ്ലസ് സി. മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു കോസ് എക്സ് ക്യൂബ് പ്ലസ് സി. ഞാൻ ഒന്നുകൊണ്ട് പറയാം, കൊസൈൻ എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ്, എക്സ് സ്ക്വയർ സൈൻ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിനാണ് കുട്ടിയുണ്ട്. എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ ഡി എക്സ് ഇവിടെ ഉണ്ടാവും, ത്രീയിലുണ്ടാവണമെന്നില്ല, ത്രീ വേണ്ട, ബാക്കി ആ വേരിയബിളൊക്കെ അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് വരിക. അപ്പോൾ എക്സ് ക്യൂബിന് ടീനെ പുട്ട് ചെയ്യുക. ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ, ഒരു ഡി എക്സ് ഇവിടെ, ഒരു ഡി ടി ഇവിടെ. പിന്നെ എക്സ് സ്ക്വയർ ഡി എക്സ് ഒരു ഡി ടി ബൈ ത്രീ എന്ന് ചെയ്യുക. ത്രീ ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ത്രീ ആണെന്നും പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ്. സൈൻ എക്സ് ക്യൂബിന് ആദ്യം എഴുതി, എക്സ് സ്ക്വയർ ഡി എക്സ് പിന്നെ എഴുതി. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സിന് ഡി ടി ബൈ ത്രീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൊണ്ട് മാറ്റി എഴുതി മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ സൈൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ സൈൻ ടി ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സിനാണ് ഡി ടി ബൈ ത്രീ. ഇപ്പോൾ അങ്ങനെ സൈൻ ടീന് ഡി ടി ബൈ ത്രീ ആയി. ഈ വൺ ബൈ ത്രീ എന്നുള്ള ഡിവൈഡ് ബൈ ത്രീ എന്നുള്ളത് പുറത്തേക്ക് എടുക്കും, വൺ ബൈ ത്രീ എന്നാണ്. വൺ ബൈ ത്രീ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി. അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു, ഇനി സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ ഇതാണേ ഉള്ളൂ. സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി. അങ്ങനെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. അപ്പോൾ സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി പ്ലസ് സി. അപ്പോൾ അതിനാൽ മൈനസ് വൺ ബൈ ത്രീൻ്റെ കോസ് ടി പ്ലസ് സി എന്ന് എഴുതി. എന്നിട്ട് മൈനസ് വൺ ബൈ ത്രീൻ്റെ കോസ് ഓഫ് ടീൻ്റെ വരെ കൊടുക്കണം, എക്സ് ക്യൂബ് പ്ലസ് സി. ഇതാണ് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാകും അത് അറിയാം. ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ് എന്നാണ്, എക്സ് ക്യൂബിനാണ് പുട്ടിയത്. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് എക്സ് ക്യൂബ് പുട്ടിയതെന്ന്. കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാണ് പുട്ടിയേണ്ടതെന്നുള്ളത് അറിയണം. അത് എഴുതി പഠിച്ചാൽ ക്ലിയർ ആവും. എക്സ് ക്യൂബിന് ടീന്ന് പുട്ടി ചെയ്യുക. ഡിഫറൻസിയേഷൻ നടത്തുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ് ത്രീ എക്സ് സ്ക്വയർ, ഒരു ഡി എക്സ് ഇടുക, ഒരു ഡി ടി ഇടുക. എക്സ് സ്ക്വയർ ഡി എക്സ് ഇടുക, ഡി ടി ബൈ ത്രീ എന്ന് എഴുതാം. എന്നിട്ട് ഇങ്ങോട്ട് വരിക, എക്സ് സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് ഡി എക്സ്. സൈൻ എക്സ് ക്യൂബ് ആദ്യം എഴുതി, എക്സ് സ്ക്വയർ ഡി എക്സ് പിന്നെ എഴുതി. സൈൻ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ സൈൻ ടി ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ബൈ ത്രീ എന്നാണ്, ഡി ടി ബൈ ത്രീ എന്ന് എഴുതി. പടിയിലിട്ട് ത്രീ ഉണ്ട്, ആ വൺ ബൈ ത്രീൻ്റെ പുറത്തെടുത്ത് പിന്നെ സൈൻ ടി ഡി ടി എന്നായി. അല്ലെങ്കിൽ വൺ ബൈ ത്രീ ഇൻറ്റു സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി പ്ലസ് സി. അപ്പോൾ മൈനസ് വൺ ബൈ ത്രീ കോസ് ടി പ്ലസ് സി എന്ന് എഴുതുക. മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു കോസ് ഓഫ് ടീൻ്റെ അവനെ മാറ്റി കൊടുക്കുക, എക്സ് ക്യൂബ് പ്ലസ് സി എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 71. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ചെയ്യാൻ വന്ന ക്വസ്റ്റ്യൻ നമ്പർ 72. 72 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് എ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്തിനാണ് പുട്ടിയേണ്ടി വരിക? ടാൻ ഇൻവേഴ്സിന് പുട്ടി ചെയ്തോ. ടാൻ ഇൻവേഴ്സിന് പുട്ടി ചെയ്താൽ ടാൻ ഇൻവേഴ്സിന് ഡിഫറൻസിയേഷൻ നടത്തണം. ടാൻ ഇൻവേഴ്സിന് ഡെറിവേറ്റീവ് ആണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ഡി ടി ആയി. ടാൻ ഇൻവേഴ്സിന് ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ഒരു ഡി എക്സ് ഇടുക, അപ്പോൾ തന്നെ ഡി ടി ഇടുക. ഇതിനെ വേണമെങ്കിലും അങ്ങനെ ചെയ്താൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ എഴുതി. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടി എന്നാണ്. ഇപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി എന്നാണ്. വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി. ഇപ്പോൾ ഇ റേസ് ടു ടി ഡി ടി എന്ന് പറയും. ഇറേഷ് എക്സിനെ ഇറേഷ് എക്സിനെ ഉണ്ടെങ്കിൽ ഇറേഷ് എക്സ് തന്നെ. അപ്പോൾ ഇറേഷ് ടീനെ ഉണ്ടെങ്കിൽ ഇറേഷ് ടി തന്നെ. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ഇറേഷ് ടു ടീൻ്റെ വരാൻ
ഈ ടീൻ്റെ മൂല്യം എന്തായാലും ടീൻ്റെ മൂല്യം ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അങ്ങോട്ട് നോക്കുക, ക്വസ്റ്റ്യൻ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സിനാണ് പൊട്ടിയത്, കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സിന് പുട്ടി ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഇസിക്കൽ ടി എന്ന് പുട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മൾ ഡിഫറൻഷ്യേഷൻ നടത്തണം. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. അത് നമുക്കറിയാം, ഈ സൈഡിൽ ഡി എക്സ് ഇടുക, ആ സൈഡിൽ ഡി ടി ഇടുക. ഈ സൈഡിൽ വേരിയബിൾ എക്സ് ആണ് നമ്മൾ ഡി എക്സ് ഇടുക, ആ സൈഡിൽ വേരിയബിൾ ടി ആണ് നമ്മൾ ഡി ടി ഇടുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഇങ്ങോട്ട് നോക്കിയിട്ട് ഇറേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി, ഇറേസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഒന്നും ഇങ്ങോട്ട് മാറ്റി ചെയ്തേ മാത്രമേ ഉള്ളൂ, മാറ്റി ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ മാറ്റി ചെയ്തേ കുറച്ചും ക്ലിയറായി. ഇൻ്റഗ്രൽ ഓഫ് ഇറേസ് ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നാൽ ടി ആണ്, ഇറേസ് ടു ടി ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ആണ്. അപ്പോൾ ഇറേസ് ടു ടി ഡി ടി ആയി. ഇറേഷ് എക്സ് ഡി എക്സ് അല്ല, ഇറേഷ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇറേഷ് എക്സ്. അപ്പോൾ ഇറേഷ് ടീൻ്റെ ഇൻ്റഗ്രൽ ഇറേഷ് ടി. അവസാനം ടീൻ്റെ വരെ മാറ്റി കൊടുക്കുക, ടീൻ്റെ വരെ ടാൻ ഇൻവേഴ്സ് ആണ് എക്സ് ആണ്. അതുകൊണ്ട് ടി ഇറേഷ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഒന്നുകൂടി നോക്കുക, എൻ്റെ ക്ലിയർ ആയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി നോക്കുക, ഇറേഷ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ പ്ലസ് എക്സ് ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ടീ എന്ന് പുട്ടി ചെയ്യുക. അത് കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് സ്ക്വയർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ടാൻ ഇൻവേഴ്സിന് ആണ് നമ്മൾ പുട്ടി ചെയ്ത് പോകുക. എന്തായാലും എന്നാൽ ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ വൺ ബൈ ടാൻ ഇൻവേഴ്സിന് ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഡി എക്സ് ഇടുക, ഡി ടി ഇടുക. ഇനി ഒന്ന് ചെയ്യേണ്ടതാണ്, ഇങ്ങോട്ട് വന്നിട്ട് ഇറേഷ്യോ ടാൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾ മാറ്റി വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് മാറ്റി ഡി എക്സ് എന്നാക്കി അങ്ങോട്ട് എഴുതി. എന്നിട്ട് ഇറേഷ്യോ ടാൻ ഇൻവേഴ്സ് എന്ന എക്സ് എന്ന ടി ആണ്. ഇപ്പോൾ ഇറേഷ്യോ ടി എൻ്റെ ഇത് ഡി ടി ആണ്. വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. അപ്പോൾ ഇറേഷ്യോ ടി ഡി ടി എന്നായി. ഇറേഷ്യോ ടി ഡി ടി ഇറേഷ്യോ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇറേഷ്യോ എക്സ്. അപ്പോൾ ഇറേഷ്യോ ടീൻ്റെ ഇൻ്റഗ്രൽ ഇറേഷ്യോ ടി എന്ന് എഴുതാം. പിന്നെ ടീൻ്റെ വരെ മാറ്റി കൊടുക്കുമ്പോൾ ഇറേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ക്ലിയർ ആയ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ 10 ആഴ്ചയാണ് നമ്മൾ എഴുതി പഠിക്കുന്നത്, മിനിമം 10 ആണ്. അതോടെ എഴുതി കഴിഞ്ഞവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങനെ പോകാൻ ഇനി ഞാൻ പറഞ്ഞിട്ട് തുടക്കമാണ്, ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇപ്പം ശരിക്കും ശ്രദ്ധിക്കുക, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റഗ്രേഷൻ തുടക്കത്തിലാകുമ്പോൾ ശരിക്കും ഇൻ്റഗ്രേഷനിൽ വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 73 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 73 ഇൻ്റഗ്രൽ ഓഫ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ എക്സിനാണ് പുട്ടി ചെയ്യുന്നത്, കാരണം ടാൻ എക്സിന് ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ ഒന്നും പുട്ടിയൊരു കാര്യമില്ല, സീക്കിന് പുട്ടിയിട്ടും കാര്യമില്ല. പുട്ടി ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് അവിടെ വേണം, ഡിഫറൻഷ്യേഷൻ നടന്ന. അപ്പോൾ ടാൻ എക്സിനാണ് പുട്ടി ചെയ്യേണ്ടത്. അത് എഴുതി പഠിച്ചവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയട്ടോ. ടാൻ എക്സിന് ടി എന്ന് പുട്ടി ചെയ്യുക. ഈ ടാൻ എക്സിന് ഇനി ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ ടാൻ എക്സിന് ഡെറിവേറ്റീവ് എന്തായാലും സി സ്ക്വയർ എക്സ്. ഒരു ഡി എക്സ് ഇടുക, ഒരു ഡി ടി ഇടുക. അപ്പോൾ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്നായി. ബേസിക്കലി ഇൻ്റഗ്രലോ സി സ്ക്വയർ എക്സ് ഡി എക്സ് തന്നെ മുകളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ എക്സിനാണ് ടി, ഇപ്പോൾ ടാൻ സ്ക്വയർ ആണ്. അപ്പോൾ അത് ടി സ്ക്വയർ ഉണ്ടാവും. നെറ്റ് സ്റ്റെപ്പ് കൂടിയുള്ളൂ, നമുക്കറിയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെ സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് സി ഇത്രയല്ലോ ആൻസറായി. അവസാനം ടീനൊന്ന് മാറ്റി കൊടുക്കുക. ടി എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. ഒന്നുകൂടെ നോക്കാം, ക്വസ്റ്റ്യൻ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ എക്സിനാണ് പുട്ടി ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് എഴുതി പിന്നെ മനസ്സിലാവും എന്തായാലും. അപ്പോൾ ടാൻ എക്സിനാണ് പുട്ടി ചെയ്യുന്നത്, കാരണം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ്. സി സ്ക്വയർ എക്സ് അവിടെ ഉണ്ട്.
അപ്പോൾ ടാൻ എക്സ് ആണ് ടി എന്ന് പുട്ട് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യേഷൻ നടത്തുക, ടാൻ എക്സ് ആണ് ഡെറിവേറ്റീവ്, സി സ്ക്വയർ എക്സ് ചെയ്ത് ഈ സൈഡിൽ ഡി എക്സ് ഇടുക, ആ സൈഡിൽ ഡി ടി ഇടുക. ഇനി എന്ത് ചെയ്യണം, അങ്ങനെ കട്ടെ. ഇനി ഇങ്ങോട്ട് വന്നിട്ട് കൊടുക്കുക സി സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് മുകളിൽ, സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആണ്. അപ്പോൾ ഡി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ എക്സിന് ടി, ഇത് ടാൻ സ്ക്വയർ ആണ്, അപ്പോൾ ഇത് ടി സ്ക്വയർ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നായി. വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. വൺ ബൈ ഇത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ആണ് വിത്ത് റെസ്പെക്ട് ടു ടീൻ്റെ ആണ് ഡി ടി. അപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഇൻ്റഗ്രൽ നമുക്ക് വേണ്ടി വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയറിന് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് സി എന്നാണ്. അവസാനം ടീൻ്റെ വില ടാൻ എക്സ് ആയതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. 73 ഒന്നുകൂടി, സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ടാൻ എക്സിനാണ് പുട്ട് ചെയ്യുന്നത്. അപ്പോൾ ടാൻ എക്സ് ഈസ് ഇക്വൽ ടി എന്ന് ചെയ്താൽ ഡിഫറൻഷ്യേഷൻ നടത്തുക. ടാൻ എക്സിന് ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്, ഒരു ഡി എക്സ് ഇടുക, ഒരു ഡി ടി ഇടുക. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ്റെ മുകളിൽ സി സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്, അവിടെ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്നാണ്. അപ്പോൾ അവിടെ ഡി ടി ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ, ടാൻ എക്സ് ടി ആണ്, ടാൻ സ്ക്വയർ ടി സ്ക്വയർ ചെയ്താൽ ഇതിപ്പോൾ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോമാണ്, വൺ ബൈ റൂട്ട് ഓഫ് ഇതാണ്, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയ ഉണ്ടാവും സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നൊക്കെ ഫോമിനെ പഠിച്ച ഏരിയ ഉണ്ട്. വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നാണ്, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഡി ടി. അതിനകത്ത് സൈൻ ഇൻവേഴ്സ് ടി എന്നാണ് വരിക, സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. അവസാനം ടീനെ മാറ്റി കൊടുക്കുക, ടീനെ വരെ ടാൻ എക്സ് ആയതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് ടാൻ എക്സ് പ്ലസ് സി. അപ്പോൾ ക്വസ്റ്റ്യന് ടാൻ എക്സ് എന്നാണ് കുട്ടിയേണ്ടത്, ഈ ക്വസ്റ്റ്യന് ടാൻ എക്സ് എന്നാണ് കുട്ടിയേണ്ടത്. ടാൻ എക്സിന് ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ഡി ടി എന്നാണ്. സി സ്ക്വയർ എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ടാവും, അതുകൊണ്ടാണ് ടാൻ എക്സിനെ പുട്ടി ചെയ്യുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യനോട് ഞാൻ നോക്കുക, 74 ക്വസ്റ്റ്യൻ നമ്പർ 74 എന്നുള്ളത്. ഇൻ്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ നമ്മൾ പുട്ട് ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിനാണ്, ഇതിനാണ് പുട്ട് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്ന് പുട്ടി, ടാൻ എക്സിനല്ല ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഇവിടെ ഉള്ളത്, ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്ന് പുട്ടി ചെയ്തു. അതിൻ്റെ ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ഒരു ഡി എക്സ് ഇടുക, ഒരു ഡി ടി ഇടുക. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ മാറ്റാം, ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അങ്ങനെ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഇങ്ങോട്ട് മാറ്റി, പിന്നെ വൺ ബൈ വൺ വൺ പ്ലസ് എക്സ് സ്ക്വയർ അടിയിലാണ്, അപ്പോൾ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ചെയ്താലോ. ടാൻ ഇൻവേഴ്സ് എക്സ് ടി എന്നാണ്, അപ്പോൾ ടി സ്ക്വയർ എന്നായി. വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി എന്നാണ്, ടി സ്ക്വയർ ഡി ടി എന്നായി. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ, എക്സ് സ്ക്വയർ പോലെ തന്നെയാണ്, ടി സ്ക്വയർ ആണ്, ഡി ടി തന്നെയാണ്, നമുക്കുള്ള പ്രശ്നമില്ല. എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ ത്രീ ആണെങ്കിൽ ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ബൈ ത്രീ, ടി ക്യൂബ് ബൈ ത്രീ പ്ലസ് സി എന്നാണ് ആൻസർ. സാറിന് ടീൻ്റെ വില, ടീൻ്റെ വില എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ പ്ലസ് സി. ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് പുട്ടിന്ന് പുട്ടി, കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ഡി ടി എന്നായി. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഒന്നുകൂടെ മാറ്റി വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഒന്നുകൂടെ മാറ്റിയും കൂടെ എഴുതിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇൻ്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ടി ആണ്, അപ്പോൾ അത് ടി സ്ക്വയർ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി എന്നാണ്. അപ്പോൾ ടി സ്ക്വയർ ഡി ടി എന്നായി, സി സ്ക്വയർ ടി സ്ക്വയർ ഡി ടി എന്നായി, ടി സ്ക്വയർ ഡി ടി. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ, അതേപോലെ ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ ത്രീ.
ഇനി അവസാനം ടീൻ്റെ വില എന്താണ്? ടീൻ്റെ വില ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 + c എന്നാണ്. ഹുസൈൻ പരമാവധി 10 കുറയാതെ ഇത് സ്റ്റാർട്ടിങ് ആണേ. ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സെക്ഷൻ നമ്മുടെ തുടങ്ങണം. അതുകൊണ്ട് തന്നെ 10 കുറയാതെ പ്രാവശ്യം എഴുതി പഠിക്കുക. എഴുതി എഴുതി പഠിച്ചാൽ എങ്ങനെയാണ് കുട്ടിയേണ്ടത് മനസ്സിലാവും. ഹുസൈൻ ഒന്നുകൂടെ നോക്കുക. ഹുസൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 1 + x² എന്നാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് ടീന്ന് പുട്ട് ചെയ്യുക. അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1 + x² ഒരു dx dt ഇടുക. ഇവിടെ ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയറിനെ ഒന്നും കൂടി മാറ്റി ഇൻറ്റു എന്ന് എഴുതി, പിന്നെ 1 + x² dx എഴുതി. ഇങ്ങനെ ആവശ്യം ഇതെങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് ക്ലിയർ ആകാൻ വേണ്ടി അത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഒക്കെ പ്രോഡക്റ്റ് അല്ലേ, അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്നാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ടി സ്ക്വയറായി ഇൻറ്റു, പിന്നെ ഇവിടെ 1 + 1 + x² dx എന്നാണ്. 1 + 1 + x² dx dt എന്നാണ്. അപ്പോൾ ടി സ്ക്വയർ ഡി ടി എന്നായി. എക്സ് സ്ക്വയർ ഡി എക്സ് പോലെ തന്നെ, എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 ചെയ്തു. അപ്പോൾ ടി സ്ക്വയർ ഡി ടി നമ്മൾ എന്താകും, ടി ക്യൂബ് ബൈ 3 + c ചെയ്തു. ടീൻ്റെ വില ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 + c. ഹുസൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 + x² ഡി എക്സ് എന്നാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് പുട്ട് ചെയ്യാൻ കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1 + 1 + x² ആണ്. ആ 1 + 1 + x² ഇവിടെ എടുക്കേണ്ടതാണ്. 1 മോളും ഡിനോമിനേറ്ററിൽ 1 + x² ഇപ്പോൾ 1 + 1 + x² ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടാൻ ഇൻവേഴ്സിന് പുട്ട് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സിന് പുട്ട് ചെയ്താൽ 1 പിന്നെ ഡിഫറൻസിയേഷൻ നടത്തണം. പുട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്ത് ഉടനെ അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻസിയേഷൻ ആണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സിന് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 + 1 + x² ആണ്. ഒരു ഡി എക്സ് ഇടുക, ഡി ടി ഇടുക. ഈ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ അങ്ങോട്ട് മാറ്റി, പിന്നെ 1 + 1 + x² ഡി എക്സിന് ഇങ്ങോട്ട് എഴുതി. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്നാണ്. ഇപ്പോൾ ടി സ്ക്വയർ എന്നായി ഇൻറ്റു 1 + 1 + x² ഡി എക്സ് ഡി ടി എന്നാണ്. ടി സ്ക്വയർ ഡി ടി എന്നായി. എക്സ് സ്ക്വയർ ഡി എക്സ് പോലെ, എക്സ് സ്ക്വയർ ഡി എക്സിന് നമ്മൾ എക്സ് ക്യൂബ് ബൈ 3 ചെയ്ത പോലെ ടി സ്ക്വയർ ഡി ടി നമ്മൾ എന്താ ചെയ്യും, ടി ക്യൂബ് ബൈ 3 + c ചെയ്തു. ഒരു ടീനെ മാറ്റിക്കൊടുക്കുക. അവസാനം ടീൻ്റെ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 + c അതാണ് ക്വസ്റ്റ്യൻ 74. ഇത്ര നമ്മൾ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 74 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയ സ്റ്റേജിലാണുള്ളത്. അത് നന്നായി എഴുതി പഠിക്കാൻ മാത്സിന് വേണ്ടി കുറച്ച് സമയം, ഇൻറ്റഗ്രേഷൻ കഴിയുന്നത് വരെ മാത്സിന് വേണ്ടി കുറച്ച് കൂടുതൽ സമയം മാറ്റിയിരിക്കേണ്ടി വരും. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇൻറ്റഗ്രേഷൻ കഴിയുന്നത് വരെ മാത്സിന് വേണ്ടി കൂടുതൽ സമയം മാറ്റി വെച്ച് എഴുതി പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ വരാൻ കഴിയില്ല. നമ്മുടെ ഇതിൻ്റെ കൂടെ ഇൻറ്റഗ്രേഷൻ്റെ കൂടെ നമ്മൾ ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിലങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റേജിലൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിൻ്റെ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് തോന്നുന്നത്, ഇൻറ്റഗ്രേഷൻ എളുപ്പമായി തോന്നും. അതേസമയം അത് ഏതെങ്കിലും കുറച്ച് കുറഞ്ഞ പീരീഡ്, കുറഞ്ഞ ഏതെങ്കിലും കുറച്ച് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കാതെ മാറ്റി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം മാത്സിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് വരാൻ കഴിയില്ല. ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ മനസ്സിലായിട്ടോ, ഇതിൻ്റെ കൂടെ വരുന്ന എഴുതി പഠിച്ച് ക്ലിയറായിട്ട് എഴുതി പഠിച്ച് അതിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. അതേസമയം ഏതെങ്കിലും സമയത്ത് കുറച്ചൊന്ന് മാറി നിന്ന് എഴുതി പഠിക്കാതെ കുറച്ച് മാറിയെന്ന് കുറച്ച് ആൾക്കാരുണ്ടാവും. തുടക്കത്തിലാണെങ്കിൽ പോലും അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, എന്നാൽ പോലും അത് കേൾക്കാതെ കുറച്ചൊന്ന് മാറുക എന്ന് എഴുതി പഠിക്കുന്നതിലൊക്കെ വീഴ്ച വരുത്തിയ കുറച്ച് ആളുണ്ടാവും. അവർക്കിത് ടഫായിട്ട് തോന്നുന്നുണ്ടാവാം, അല്ലാത്തവർക്ക് നല്ല എളുപ്പമായിട്ടും തോന്നും. അതാണ് ഇൻറ്റഗ്രേഷൻ. അതുകൊണ്ട് ഓരോ സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പരമാവധി കുറച്ച് സമയം ഇൻറ്റഗ്രേഷന് വേണ്ടി മാത്രം കുറച്ച് സമയം കൂടുതൽ മാറ്റി വെക്കുക. എഴുതി പഠിച്ചിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് വന്നാൽ അവസാനങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ ഇത് ഇൻറ്റഗ്രേഷൻ കഴിയും, നന്നായി മാർക്കും കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ.